ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് പുഡിങ്ങിൻ്റേതാണ്. വളരെ നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണിത്. ഇത് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. സൽക്കാരങ്ങളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു അടിപൊളി പുഡിങ്ങാണിത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ചൈനാഗ്രാസ് ഒന്ന് കുതിർത്ത് വയ്ക്കാം. ഞാനിവിടെ 20 ഗ്രാം ചൈനാഗ്രാസ് ആണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാലിന് 20 ഗ്രാം ചൈനാഗ്രാസ് ആണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 4 നല്ല വലുപ്പമുള്ള ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ 2 വിസിൽ വേവിച്ചാൽ മതി. അതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി പുഡിംഗ് തയ്യാറാക്കുന്ന ഒരു പാത്രമെടുത്ത് അതിലേക്ക് പാലൊഴിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ മധുരത്തിന് വേണ്ടി മിൽക്ക് മേഡും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൈനാഗ്രാസും പാലും ഒരുമിച്ചാണ് അടുപ്പത്ത് വെക്കേണ്ടത്. രണ്ടും ഒരേ ചൂടിലായിരിക്കണം. ചൈനാഗ്രാസ് ഒന്ന് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമുക്ക് ഈ ചൂടായ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൈനാഗ്രാസ് ഇതിലേക്ക് ചേർക്കുമ്പോൾ ഇത് ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തിളയ്ക്കണമെന്നില്ല. ഇത് നന്നായിട്ടൊന്ന് ചൂടായി. ചൈനാഗ്രാസും പാലും ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ചു വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ക്യാരറ്റിലേക്ക് കുറച്ച് പാലിൻ്റെ മിക്സ് ചേർത്ത് ലൂസാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നാൽ ഇത് പാലുമായി പെട്ടെന്ന് തന്നെ യോജിച്ച് കിട്ടും. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഒരു അരിപ്പ വെച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി പുഡിംഗ് ഒന്ന് ചൂടാറി സെറ്റായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. കൂടുതൽ പഞ്ചസാര ചേർത്താൽ ഇത് കട്ടിയായി പോവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമ്മുടെ ചൂടാറി സെറ്റായി വരുന്ന പുഡിങ്ങിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് അലങ്കരിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയായ ക്യാരറ്റ് പുഡിംഗ് ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.